ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം കേട്ടിട്ടുണ്ട് എന്ന് ഉറപ്പില്ല. കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ, കേട്ടിട്ടുണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടിങ്ങ് പോരല്ല. എന്നാൽ ഞാൻ കേട്ടു, കൃത്യമായിട്ട് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, നിനക്ക് സമാധാനം ഉണ്ടാക്കുമെന്ന് മറുപടി തരുന്ന ഒരേ ഒരു നാട് ഈ മലബാറിലെ തെയ്യപ്പറമ്പുകളാണ്. ദൈവത്തോട് സങ്കടം, കുട്ടിച്ചാത്തനോട് സങ്കടം പറഞ്ഞാൽ കാണുന്ന കാണികൾക്കും കേൾക്കുന്ന ഹർണത്തിനും ഓമനക്കും ശ്രദ്ധിക്കും ഒക്കെയായി കുട്ടിച്ചാതൻ കൂടെ ഉണ്ടോ, ഒരു ചിരിയും ചിരിച്ച ആയിരപ്പുറം നമുക്ക് വേണ്ടേ, ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് കൃത്യമായി മറുപടിയും തരും. കുറച്ച് ചെക്കിപ്പൂവും പറിച്ചു, കുറച്ച് ഭസ്മവും തന്ന് തലയിൽ ഒരു അനുഗ്രഹം വെച്ച് കൂടിയൊന്നിച്ച് പിടിച്ചാൽ സമാധാനമായില്ലേ. ഇത്രയും നല്ല സമാധാനം പ്രത്യക്ഷത്ത് തരുന്ന ഒരു ദൈവം വേറെ ഇടിയുള്ള, അതിന്റെ താണ്ഡവ നൃത്തം, അതിന്റെ മുഖത്തെഴുത്ത്, അതിന്റെ ശരീരത്തിലുള്ള അണിയലുകൾ, അതിന്റെ തോറ്റം, അതിന്റെ വാദ്യം, എത്ര നിറങ്ങൾ ചേർന്നിരിക്കുന്നതാണ് ഈ തെയ്യം. തെയ്യം എന്ന് പറഞ്ഞ തെയ്യം കാണാൻ വന്നാല് നേർച്ചയും കൊടുത്ത് പോക്കല്ല, അതിന്റെ നൃത്തത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കണം. ഞാൻ കഥകളിയേക്കാൾ എനിക്ക് ആസ്വാദ്യമായി തോന്നിയിരിക്കുന്നത് ബാലി തെയ്യത്തിന്റെ തോറ്റ. ചെറക്കുനി അണ്ടലൂർ കാവിൽ പോയി കണ്ടിട്ടുണ്ടോ ബാലി തെയ്യത്തിന്റെ തോറ്റ, പിന്നെ ബാലി തെയ്യത്തിന്റെ വെള്ളാട്ടം, ബാലി തെയ്യത്തിന്റെ തോറ്റവും വെള്ളാട്ടവും. ആ വെള്ളാട്ടം കണ്ടു വെക്കുക, ബാലിയെ കൊന്ന ശ്രീരാമനോട് ചോദ്യം ചെയ്യുന്ന ബാലി, എന്തിനാ രാമ വാനരന്മാരുടെ കൊന്നാൽ അതിന്റെ ഇറച്ചി മനുഷ്യന്മാര് തിന്നൂലല്ലോ, പിന്നെ എന്തിനാ രാമ എന്നെ കൊന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാവാഭിനയം ഉണ്ടല്ലോ, എത്ര സുന്ദരമാണെന്നറിയുമോ. അതെല്ലാം കാണണം, അതിന്റെ മുഖത്തെഴുത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കണം. അല്ലാതെ നേർച്ചയും കൊടുത്തിട്ട് എന്റെ കണറിൽ വെള്ളം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പാട് പോക്കല്ല. ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിവേദനം കൊടുത്തിട്ട് കൈക്കൂലി കൊടുത്തിട്ടല്ല, അതിനെ ഹൃദയത്തിലേക്ക് ആവായിക്കണം. ദൈവം എന്ന് പറഞ്ഞാല് ഇങ്ങനെ കൈക്കൂലി കൊടുത്താല് പലതും ചെയ്തു തരുന്ന ആളെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്റെ വീടിന്റെ അപ്പുറത്തെ ചന്ദ്രയച്ചി. ചന്ദ്രയച്ചിന്റെ മോള് 10-ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞല്ലോ, SLC റിസൾട്ട് വരുന്ന എന്റെ തലേ ദിവസം ചന്ദ്രയച്ചി പെണ്ണിന് 50 ഉറുപ്പ്യം കൊടുത്തിട്ട് പറഞ്ഞു, നീ അവിടെ പോയിട്ട് 25 ഉറുപ്പ്യ ഭണ്ണാരത്തിലിട്ട, 25 ഉറുപ്പ്യ പൂജാരിക്ക് കൊടുത്ത് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് പോരുന്നു. ഞാനത് കണ്ടിട്ട് ഒറ്റ ചിരി. എന്റെ മോൻ ചോദിച്ചു, നീ ആന്റെ അച്ഛൻ ചിരിക്കുന്നത് കണ്ടിട്ട്? ഞാൻ പറഞ്ഞു, അടുത്ത ദൈവത്തിന്റെ കാര്യാലോചിച്ച് ചിരിച്ചു. എന്താ ഇവള് എഴുതിയ പരീക്ഷ എന്റെ പേപ്പർ വാല്യുവേഷൻ മുട്ടം കഴിഞ്ഞ് മാർക്ക് ഇട്ടിട്ട് ടാബുലേഷൻ നടത്തി അത് മുഴുവൻ കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി കംപ്ലീറ്റ് ആളും കഴിഞ്ഞു. നാളെ വിദ്യാഭ്യാസ മന്ത്രി എന്റർ ബട്ടൺ അമർത്തുമ്പോ ഇവളെ റിസൾട്ട് നെറ്റിൽ വരും. അപ്പൊ ഈ 25 ഉറുപ്പ്യ ഇവള് കൊടുത്ത വകയിൽ ദൈവം തിരുവനന്തപുരത്ത് പോയിട്ട് സെക്രട്ടേറിയറ്റ് ഉള്ളിൽ കയറിയിട്ട് ഈ കമ്പ്യൂട്ടറിന് ഹാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവള് എഴുതാത്തതിന് മാർക്കിട്ട് കൊടുക്കുന്ന ആളാ ദൈവം ഒന്ന് പഠിപ്പിക്കലല്ലേ. പരീക്ഷേന്റെ തലേന്ന് പോയിട്ട് ഭഗവാനെ എനിക്ക് പഠിച്ചല്ല തോന്നണമെന്ന് പ്രാർത്ഥിക്കാം, റിസൾട്ട് വരുന്നതിന്റെ തലേന്ന് കൂടുതൽ മാർക്ക് കൂട്ടിത്തരണേന്ന് പറഞ്ഞാൽ അങ്ങനെ മാർക്ക് കൂട്ടിത്തരും കൊടുക്കുന്ന ആൾ, എഴുതാത്തതിന് മാർക്കിട്ട് കൊടുക്കുന്ന ആളാണ് ദൈവം. ഇത്തരത്തിൽ ദൈവവിശ്വാസത്തെ പറ്റി ചില തെറ്റിദ്ധാരണകളാണ് നമ്മുടെ നാട്ടിൽ. കൈക്കൂലി കൊടുത്താൽ എനിക്കൊന്നും തരും എന്നുള്ള ദൈവം ചില ഇതിലെല്ലാം കണ്ടിട്ടില്ലേ, വാട്സപ്പിൽ വരും. എന്ത് ചെക്കിപ്പൂവിന്റെ മേലെ സരസ്വതിന്റെ ചിത്രം, 10 പേർക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടും, ഇനി ഷെയർ ചെയ്തിട്ടില്ലേ നിങ്ങളെ വീട്ടിലൊരു ദുരന്തം വരും. അപ്പോ ഭഗവതി സരസ്വതിന്റെ ഒരു കട്ടപ്പാടേ, ഇത് മുഴുവൻ ആളെയും വാട്സപ്പ് തപ്പിയിട്ട് ഇതാരല്ല ഷെയർ എന്ന് നോക്കിയിട്ട് ആടെയല്ല അനുഗ്രഹം പാർസൽ അയച്ചു കൊടുക്കണ്ടേ. ഇതൊക്കെയാണ് വെറും വിഡ്ഢിത്തങ്ങളാണ് ദൈവവിശ്വാസത്തിന്റെ പേരിൽ എഴുന്നള്ളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നൃത്തം, അതിന്റെ സംഗീതം, ആ സംഗീതത്തിന്റെ മഹത്വം, അതിന്റെ ചിത്രത്തിന്റെ മഹത്വം, അതിന്റെ മനുഷ്യ കൂട്ടായ്മയുടെ മഹത്വം, ഒത്തുചേരുമ്പോഴുള്ള സംസ്കാരം, ആ സംസ്കാരമാണ് ദൈവമായിട്ട് മാറുന്നത്. ഈ സംസ്കാരത്തിന്റെ തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ് ഉത്സവങ്ങളും അമ്പലങ്ങളും വർദ്ധിക്കുമ്പോഴും പ്രാർത്ഥനകൾ വർദ്ധിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ നന്മ വളരാത്തത്. അപ്പൊ നിറങ്ങളേഴുമുള്ളതാണ് പ്രകാശത്തിന്റെ പ്രത്യേകത, മറ്റൊന്ന് അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതാണ് പ്രകാശത്തിന്റെ പ്രത്യേകത. അന്ധകാരം മനുഷ്യനാണല്ലോ, നമ്മള് മനുഷ്യൻ മൃഗത്തിന്റെ എല്ലാ ശരീരഘടനയും നമുക്കുണ്ടല്ലോ, മൃഗങ്ങളുടെ ശരീരം തന്നെ നമുക്ക്. ആ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ കാമക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങളാകുന്ന ഇരുട്ട് കയറിപ്പോവും. ഇരുട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ആ ഇരുട്ടിനെ പുറത്തു കളയാനൊരു സൂത്രമുണ്ട് അറിയാമോ, നമ്മുടെ ഉള്ളിൽ മനസ്സിലും ഹൃദയത്തിലും കയറിയ ഇരുട്ടിനെ പുറത്തു കളയാനൊരു സൂത്രമുണ്ട്. ഈ സൂത്രം ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷ ആളുകളും ആ സൂത്രം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതെന്തിനാന്ന് ആർക്കും അറിയില്ല, അതാ പ്രശ്നം. ഇവിടെ ഇരിക്കുന്ന 95% ആളും ആ സൂത്രം ഉപയോഗിക്കരുത്. എന്താ സൂത്രം എന്നറിയോ, രാജബ്ദോച്ചാരണ മാത്രേണ
മുഖാൻ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീത്യാജ മകാരശ്ച കവാടവേൽ. ഈ സൂത്രം എന്താന്ന് മനസ്സിലായിട്ടില്ലല്ലോ, ഞാൻ ചൊല്ലിയ സംസ്കൃതത്തിന്റെ മലയാളം പറയാ. രാശബ്ദോച്ചാരണ മാത്രേണ രാ എന്ന ശബ്ദം ഉച്ചരിക്കും വേളയിൽ മുഖാൻ നിര്യന്തി പാതക എല്ലാ ഇരുട്ടും പുറത്തു പോകണം. പുറത്തുപോയി ഇരുട്ട് തിരിച്ച് ഉള്ളിൽ കയറുമെന്ന് പേടിച്ചിട്ട് പുനഃപ്രവേശ ഭീത്യാജ മകാരശ്ച കവാടവേൽ മ എന്നുച്ചരിക്കണം. രാമ 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 എന്ന് ചൊല്ലാറില്ലേ, എന്താ ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലായോ? ഇതിന്റെ അർത്ഥം ഉള്ളിലെ ഇരുട്ടിനെ പുറത്തേക്ക് കളയാന്ന, അല്ലാതെ രാമ രാമ എന്ന് ചൊല്ലിയോണ്ട് രാമൻ എന്തെങ്കിലും നേട്ടമുണ്ടാ? നിങ്ങൾ ചൊല്ലാത്ത കൊണ്ട് രാമൻ എന്തെങ്കിലും കോട്ടമുണ്ടാ? ഇല്ല. ഈ ചൊല്ലുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഇരുട്ടിനെ പുറത്തു കളയുകയാണ്. ഈ